നമസ്കാരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സസ് പി എസ് സി എന്ന യൂട്യൂബ് ചാനലാണ്. നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ലോകത്തിൻ്റെ ഇന്ത്യയുടെ കേരളത്തിൻ്റെ തീരസമതലം കോസ്റ്റൽ പ്ലെയിൻ ഒന്നാമത്തെ ഭാഗം പക്കയായിട്ട് വരച്ച് കാണിച്ചു തന്നിരുന്നു, ചിത്രങ്ങളൊക്കെ കാണിച്ചു തന്നിരുന്നു, പഠിപ്പിച്ചിരുന്നു. അത് പഠിച്ചു മനസ്സിലായെന്നൊക്കെ വിചാരിക്കുന്നു. കാണാത്ത ആൾക്കാരുണ്ടാകാം, അങ്ങനെ ഉണ്ടെങ്കിൽ മുകളിൽ ഇപ്പോൾ ഒരു ലിങ്ക് വരും, ക്ലിക്ക് ചെയ്യുക, അത് പോയി കാണുക. അതിനുശേഷം മാത്രം ഈ ഒരു ക്ലാസ് കാണുക, അതാണ് കുറച്ചും കൂടി നല്ലത്. എന്നാലേ മനസ്സിലാവത്തുള്ളൂ, കാരണം ആ ഒരു പാർട്ടിൻ്റെ അത് ഒന്നാമത്തെ പാർട്ടാണ്, അതിൻ്റെ ബാക്കിയാണ് ഇന്ന് രണ്ടാമത്തെ പാർട്ടും ലാസ്റ്റ് പാർട്ട്. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ആ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഇന്ത്യയുടെ തീരസമതലത്തെ, ഞാനെല്ലാം ഷോർട്ടാക്കി എഴുതത്തുള്ളൂ, ICP എന്ന് വെച്ചാൽ ഇന്ത്യ കോസ്റ്റൽ പ്ലെയിനെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്, രണ്ടായിട്ട് മാത്രം. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ മലയാളം അറിയാമല്ലോ, പശ്ചിമ തീര സമതലം. അതായത് ഇതാണ് പശ്ചിമഘട്ടം, ഈ പച്ചയായിട്ടുള്ളത്. ആ പശ്ചിമഘട്ടത്തിൻ്റെ വെസ്റ്റ് ഭാഗം ഉണ്ട്, ഈ കിടക്കുന്ന ഭാഗം ഉണ്ടോ, അതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഇതാണ് പൂർവ്വഘട്ടം, ഈസ്റ്റേൺ ഘട്ട്, അതിൻ്റെ ഈസ്റ്റ് ഭാഗം ഇത് കണ്ടോ, ഇതാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഇങ്ങനെയാണ് ഇന്ത്യയുടെ തീരസമതലത്തെ തിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവിടെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും പറയത്തില്ല. ഓക്കെ, ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ മൂന്നായിട്ടാണ് തിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആ മൂന്നിൻ്റെ ഏതൊക്കെയാണ് സ്ഥലങ്ങളൊക്കെ പഠിച്ചു. വേഗം പറയുമ്പോൾ ഗുജറാത്ത് കോസ്റ്റും കൊങ്കൺ കോസ്റ്റും മലബാർ കോസ്റ്റും. മലയാളത്തിൽ പറയുമ്പോൾ ഗുജറാത്ത് തീരവും കൊങ്കൺ തീരവും മലബാർ തീരവും. അതിൽ മലബാർ തീരത്തിൻ്റെ പ്രത്യേകതയാണ് ഒരുപാട് ഒരുപാട് കായലുകൾ കാണപ്പെടുന്നു. സോ കായലുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യയുടെ തീരസമതലം, ഇന്ത്യക്ക് രണ്ട് തീരസമതലമേ ഉള്ളൂ, വെസ്റ്റും ഈസ്റ്റും. ഏറ്റവും കൂടുതൽ കായലുകൾ കാണപ്പെടുന്നത് വെസ്റ്റിലാണ്. ആ വെസ്റ്റിനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ കായലുകൾ കാണപ്പെടുന്ന മലബാർ കോസ്റ്റിലാണ്. അപ്പോൾ കായലുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യയുടെ തീരസമതലമാണ് മലബാർ കോസ്റ്റ്. അത് മനസ്സിലായി. ഇനി കായൽ എന്താണെന്നുള്ള ഡെഫിനിഷൻ ഞാനത് അതിൻ്റെ ചിത്രം വരക്കുമ്പോൾ പറഞ്ഞു തരാം, കാരണം അങ്ങനെ പറയുമ്പോഴാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇവിടെ നോക്കണേ, ഇവിടെ നോക്കണേ, ഒരു നദി ഇങ്ങനെ ഉത്ഭവിച്ചൊഴുകുന്നു. ഇത് നേരെ പോയി അറബിക്കടലിലല്ല പതിക്കുന്നത്, ഒരു കായലിലായിരിക്കും പതിക്കുന്നത്. ആ കായലാണ് അറബിക്കടലിനോട് കൂടിച്ചേരുന്നത്. ഇവിടെ വരക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് വരക്കാം, ഇതൊരു കായലിലാണ് പതിക്കുന്നത്, കണ്ടോ, കായലിലാണ് പതിക്കുന്നത്. എന്നിട്ട് ഈ കായൽ എന്ത് ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ വെച്ച് പല പല സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഈ കടലിനോട് കൂടിച്ചേരും. ഇതാണ് സംഭവം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഈ വെസ്റ്റ് ഭാഗത്ത് മാത്രമേ ഉള്ളൂ, ഈസ്റ്റ് ഭാഗത്തില്ല. അത് ഈസ്റ്റ് ഭാഗം പഠിക്കുമ്പോൾ ഇപ്പം തന്നെ, ഇപ്പോൾ നമ്മൾ കഴിയുമ്പോൾ ഈസ്റ്റ് പഠിക്കുമല്ലോ, പക്ക ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ ഇതൊരു നദിയാണെന്ന് വിചാരിക്കാം. ഈ നദിയുടെ പേര് തൽക്കാലത്തേക്ക് പെരിയാറാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇതൊരു കായലിൽ വന്ന് ഇങ്ങനെ പതിക്കുന്നു, കായലിൽ വന്ന് പതിക്കുന്നു. അപ്പോൾ ഈ ഒരു കായലിൽ വേമ്പനാട്ട് കായലാണ്. ഇതൊരു നദിയാണ്, ആ നദിയാണ് പെരിയാറ്. ഏതെങ്കിലുമൊക്കെ ആവട്ടെ നദി, ഞാൻ തൽക്കാലത്തേക്ക് പെരിയാറായിട്ട് പറയുന്നു. ഈ പെരിയാറ് വന്ന് ഈ കായലിൽ പതിക്കുന്നു. ഈ കായലിൻ്റെ പേരാണ് വേമ്പനാട്ട് കായലി. ഇത് പെരിയാറുമാണ്. അപ്പോൾ പെരിയാറ് മാത്രമല്ല വേറെയും ഒരുപാട് നദികൾ വന്ന് പതിക്കുന്നു. നമുക്കിവിടെ എല്ലാം വരക്കാൻ സ്ഥലവുമില്ല, സോറിനും വരച്ചിട്ടുള്ളൂ. എന്നിട്ട് ഈ കായൽ ഇതേ കടലിനോട് കൂടിച്ചേരുന്നു. അപ്പോൾ ഈ കടൽ അറബിക്കടലാണ്, അറേബ്യൻ സീ ആണ്. ഇത് ഇവിടെ വെച്ച് കൂടിച്ചേരുന്നു, ഇവിടെ വെച്ച് കൂടിച്ചേരുന്നു, വേറെ സ്ഥലങ്ങളിലും വെച്ചും കൂടിച്ചേരുന്നുണ്ട്. മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ ഒരു ഭാഗത്തൊക്കെ ആൾ താമസമൊക്കെ ഉണ്ട്, കാരണം ഇവിടെ ആൾ താമസം കൃഷിയൊക്കെ ഉണ്ട്, ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും ഒക്കെ ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യം എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലോണം ആൾ താമസമൊക്കെ ഉണ്ട് കേട്ടോ, കാരണം ഈ ഒരു ഭാഗം എന്നൊക്കെ പറയുമ്പോൾ കടൽ തീരത്തിൻ്റെയൊക്കെ താമസ അടുത്ത് താമസിക്കുന്ന ധാരാളം ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചാണ്. ഇവിടെ വരച്ച് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, സോ അതാണ് വലുതാക്കി വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുമ്പോൾ, പശ്ചിമഘട്ടത്തിൽ നിന്ന് പെരിയാർ എന്ന് പറയുന്ന നദി ഇങ്ങനെ ഉത്ഭവിച്ച് നേരിട്ട് അറബിക്കടലിനോടല്ല കൂടിച്ചേരുന്നത്, നേരെ മറിച്ച് ഒരു കായലിനോടാണ് കൂടിച്ചേരുന്നത്. എന്നിട്ട് ആ കായലാണ് കടലിനോട് കൂടിച്ചേരുന്നത്. ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ മാത്രം പ്രത്യേകതയാണ്, ഈസ്റ്റിൽ ഇങ്ങനെയല്ല. ഈസ്റ്റിലെ പ്രത്യേകത, കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ നേരിട്ട് കടലിലാണ് പോയി പതിക്കുന്നത്. നേരിട്ട് കടലിൽ ഡെൽറ്റകളൊക്കെ ഫോം ചെയ്ത് നേരിട്ട് കടലിൽ പതിക്കുന്നു, കിഴക്കോട്ട് ഒഴുകുന്നു. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്. വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിൽ ഭൂരിഭാഗം നദികളും ഒരു വലിയ കായലിനോട് കൂടിച്ചേരും. അവസാന കായലാണ് കടലിനോട് കൂടിച്ചേരുന്നത്. എല്ലാ നദിയും, പെരിയാർ മാത്രമല്ല ഒട്ടുമിക്കതും, ഈവൻ നർമ്മദ ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം, ഈ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നോക്കിയേ, എന്താണ് കായൽ? കായൽ ബാക്ക് വാട്ടർ എന്നാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
കടലിനോട് ചേർന്ന് കിടക്കുന്ന വലിയ ജലാശയങ്ങളെയാണ് നമ്മൾ കായൽ എന്ന് വിളിക്കുന്നത്. കടലിനോട് ചേർന്ന് കിടക്കുന്ന, ചിലപ്പോൾ കടലുമായി അതിന് കണക്ഷൻ ഉണ്ടാകും, ചിലപ്പോൾ കണക്ഷൻ ഇല്ലാത്തതുമൊക്കെ ഉണ്ടാകും. കടലിനോട് ചേർന്ന് കിടക്കുന്ന കടലിൻ്റെ അരികത്തുള്ള വലിയ വലിയ ജലാശയങ്ങളെ നമ്മൾ ബാക്ക് വാട്ടർ അഥവാ കായലെന്ന് വിളിക്കുന്നു. ഇനി ഇപ്പം ഞാൻ ഈ ഡെഫിനേഷൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ ശരിയായിട്ട് തോന്നും, മനസ്സിലാവുന്ന പോലെ തോന്നും, മറന്നു പോകുന്ന പോലെ തോന്നത്തില്ല. അതാണ് ഇവിടെ ആ ഡെഫിനേഷൻ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കണം. കുറേ പേർക്ക് ഇത് അറിയാൻ പറ്റും, പ്രത്യേകിച്ചൊക്കെ ഈ മീൻപിടുത്തവുമായി ബന്ധപ്പെട്ടൊക്കെ ഏരിയയിലൊക്കെ താമസിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അങ്ങനെയൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും, ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ. അന്നാലും ഞാനത് പറയണമല്ലോ എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയേ, ഒരു നദി ഇങ്ങനെ വന്ന് കായലിൽ പതിക്കുന്നു, അവസാനം ഈ കായൽ കടലിനോട് കൂടിച്ചേരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദി ഒരു ഭാഗത്തൊരു പ്രത്യേകത ഉണ്ടാവത്തില്ലേ? ദി രണ്ട് ഭാഗത്തും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കടൽ വെള്ളമാണ്, ഇത് കായലിലെ വെള്ളമാണ്. അപ്പോൾ ഈ കടലും കായലും തമ്മിൽ കൂടിച്ചേരുന്ന ദി ഒരു കുറച്ച് ഭാഗങ്ങളിൽ ഈ വെള്ളം തമ്മിൽ ലയിക്കാനായിട്ട് കുറേ സമയമെടുക്കും. കാരണം ഈ രണ്ട് വെള്ളവും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ. ഉപ്പിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, സാന്ദ്രതയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, പലതിൻ്റെയും കാര്യത്തിൽ പല പല വ്യത്യാസങ്ങളുണ്ട്. സോ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കും, വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ തോന്നും. അത് മത്സ്യബന്ധനമൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ബോട്ടിൽ പോകുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് അറിയാം ഇന്നതാണെന്ന്. പക്ഷേ സാധാരണക്കാർ നമ്മളൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവത്തില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഭാഗം കണ്ടാൽ നമ്മൾ വിചാരിക്കും ചില ആൾക്കാർ പറയും കായലാന്ന് പറയും, ചില ആൾക്കാർ പറയും അല്ല കടലാണെന്ന് പറയും. അത് കടലിൻ്റെയും കായലിൻ്റെയും സ്വഭാവം ഒരുപോലെ കാണിക്കും ഇവിടെ വെച്ച്. ഈ ഒരു സാധനത്തിന് വിളിക്കുന്ന പേരാണ് അഴി. അപ്പോൾ അഴി എന്താണെന്ന് മനസ്സിലായല്ലോ. അഴി എന്താണ്? ഇനി നിങ്ങൾ പറഞ്ഞു അഴിയുടെ ഇംഗ്ലീഷ്, അഴി അഴിയുടെ ഇംഗ്ലീഷ് വാക്ക് എസ്റ്റോറി എന്നാണ്. കാരണം നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ വേണമല്ലോ. ESTUARY എസ്റ്റോറി. പ്രൊണൗൺസിയേഷൻ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല, കാരണം വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കാം. അപ്പോൾ എസ്റ്റോറി അഥവാ അഴി എന്താണെന്ന് ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞേ. ദേ കടൽ കായൽ നടുക്കുള്ള സാധനം. അപ്പോൾ എന്ത് മനസ്സിലായി? കുറച്ചുകൂടി വിശദീകരിച്ചൊരു ഭംഗിക്ക് പറയുമ്പോൾ, കടലിനും കായലിനും നടുവിലുള്ള ജലാശയത്തെ വിളിക്കുന്ന പേരാണ് അഴി അഥവാ എസ്റ്റോറി. ക്ലിയർ അല്ലേ? ഇംഗ്ലീഷിൽ പറയണോ? വേണമെങ്കിൽ പറയാം. അതായത് എങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, കടലിനും കായലിനും നടുവിലുള്ള ജലാശയം. സോ എ വാട്ടർ ബോഡി ദാറ്റ് ലൈസ് ബിറ്റ്വീൻ സീ ആൻഡ് ബാക്ക് വാട്ടർ. ഇത്രയൊക്കെ ഉള്ളൂ ഇംഗ്ലീഷ്. എ വാട്ടർ ബോഡി ദാറ്റ് ലൈസ് ബിറ്റ്വീൻ സീ ആൻഡ് ബാക്ക് വാട്ടർ ഇസ് നോൺ ആസ് എസ്റ്റോറി. ക്ലിയർ ആണ്. ഇനി അടുത്ത ശ്രദ്ധിച്ചോ, അടുത്ത ശ്രദ്ധിച്ചോ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്, ശ്രദ്ധിച്ചോ. ഈ മഴ കുറവുള്ള മാസങ്ങളിൽ, അതായത് മഴ കുറവ്, നദിയിലൊക്കെ വെള്ളം കുറവുള്ള മാസങ്ങളിൽ മറ്റൊരു കാര്യം കൂടി സംഭവിക്കും. അല്ലാത്ത മാസങ്ങളിൽ സംഭവിക്കാറുണ്ട്, കൂടുതലും മഴ കുറവുള്ള സമയങ്ങളിലാണ്. അപ്പോൾ ഈ അഴി, അതായത് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ ഈ സംഭവം ഇവിടെ താൽക്കാലികമായിട്ട് ഇങ്ങനെ മണൽത്തിട്ടകൾ രൂപം കൊള്ളും. താൽക്കാലികമായിട്ട് മണൽത്തിട്ട, സാൻഡ് ബാർ രൂപം കൊള്ളും. കാണാനൊക്കെ പറ്റും നിങ്ങൾക്ക്. ആ സാൻഡ് ബാറിനെ വിളിക്കുന്ന പേരാണ് പൊഴി. പൊഴി എന്ന് വിളിക്കും. പൊഴി, അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഗ്രൂവ് എന്നാണെന്ന് തോന്നുന്നു. ഗ്രൂവ് അഥവാ പൊഴി എന്ന് വിളിക്കുന്നു. അപ്പോൾ അഴിയും പൊഴിയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. രണ്ട് രണ്ട് സാധനങ്ങളാണ്, രണ്ട് രണ്ട് ഡെഫിനിഷനാണ്. എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് നോക്കി. മണൽത്തിട്ടയാണ് പൊഴി. മീൻസ് പൊഴി മീൻസ് മണൽത്തിട്ട. സോ കടലിനും കായലിനും നടുവിൽ രൂപം കൊള്ളുന്ന, താൽക്കാലികമായി രൂപം കൊള്ളുന്ന, എങ്ങനെയാണ് രൂപം കൊള്ളട്ടെ, രൂപം കൊള്ളുന്ന മണൽത്തിട്ടയാണ് പൊഴി. കടലിനും കായലിനും നടുവിലുള്ള ജലാശയമാണ് അഴി. അപ്പോൾ ഈ പൊഴി എന്ന് പറയുന്ന സംഭവം അഴിയിലാണ് രൂപം കൊള്ളുന്നത്. ഞാനത് കൂടുതൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം ചില ആൾക്കാർക്ക് കംപ്ലീറ്റ് കുഴയും, അതുകൊണ്ടത് വേണ്ട. അഴിയിൽ രൂപം കൊള്ളുന്ന ഒരു മണൽത്തിട്ടയാണ് പൊഴി. അതൊക്കെ ഓക്കെയാണ്, മനസ്സിലായി. ഈ പൊഴി എന്ന് പറയുന്ന സംഭവം നമുക്ക് എപ്പോഴും കാണാൻ പറ്റത്തില്ല. മഴയുള്ള സമയങ്ങളിൽ ഈ പൊഴികൾ കുറവാണ്, രൂപം കൊള്ളാറുണ്ട്, കുറവാണ്. എൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കിയേ, നല്ല മഴയുള്ള മൺസൂൺ മാസങ്ങളാണെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ ഈ നദികളിലൊക്കെ വെള്ളം കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ട് ഈ നദികളൊക്കെ കായലിൽ കൊണ്ട് നിക്ഷേപിക്കും. അപ്പോൾ ഇതിൻ്റെ തീരത്തൊക്കെ ഈ വെള്ളപ്പൊക്കം സംഭവിക്കും. എന്നാണ് ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞത്, ഇവിടെയൊക്കെ ജനവാസമുണ്ട്, കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം സംഭവിക്കും. അപ്പോൾ ആളുകൾ ഈ ഒരു ഭാഗത്തേക്ക് ഈ മണൽത്തിട്ട പൊഴികളൊക്കെ പൊളിച്ച് നീക്കാറുണ്ട്. എൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. നെയ്യാറ്റിൻകരയിലുള്ള പൂവാറ പൊഴിയാണ് നിങ്ങളീ കാണുന്നത്. ഇത് ആളുകൾ പൊളിച്ചു കളഞ്ഞാണോ എന്നറിയില്ല, ചിലപ്പോൾ വെള്ളം കൂടിയതുകൊണ്ട് പൊളിഞ്ഞും പോയതാവാം. ഓക്കെ, നേരെ ഇങ്ങോട്ട് വരാം. അപ്പോൾ ഈ സംഭവം മനസ്സിലായല്ലോ. ഇപ്പം എക്സാമ്പിൾ, ഈ മണൽത്തിട്ട ഇവിടെ നിന്ന് നമ്മൾ ആ നീക്കി കഴിഞ്ഞാൽ ഈ വെള്ളം, ഇതിനകത്തുള്ള വെള്ളം ഒരുപാട് ഒഴുകി കടലിലോട്ട് പോകുമല്ലോ. സോ ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം കുറയും. അങ്ങനെ ചെയ്യാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എക്സാമ്പിൾ, നമ്മുടെ 2019 വെള്ളപ്പൊക്കം പല പല സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ അത് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ താൽക്കാലികമായ രൂപം കൊള്ളുന്ന മണൽത്തിട്ട എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം അതാണ്. അത് എപ്പോഴും ഉണ്ടാവത്തില്ല, പല സമയങ്ങളിലും അത് പോകാം. മൺസൂൺ മാസങ്ങളിൽ,
അതായത് നല്ലോണം മഴ പെയ്യുന്ന മാസങ്ങളിൽ മറ്റൊരു പ്രധാന കാര്യം സംഭവിക്കും. മഴ പെയ്യുന്ന മാസങ്ങളിൽ ഒരു കാര്യം മനസ്സിലാക്കുക, മണൽത്തിട്ടേക്ക പൊതുവെ കുറവായിരിക്കും. സോ ഈ ഒരു ഭാഗത്ത് നദികളുടെയൊക്കെ തീരത്തുള്ള ഈ മണലുകൾ, അതായത് എക്കൽ മണ്ണ് അല്ലെങ്കിൽ ഫലപുഷ്ടിയായ ആ മണ്ണ് ഈ വെള്ളത്തിലോട്ട് ഈ മഴ വഴി ഒലിച്ചിറങ്ങും. ഈ നദികളിലൊക്കെ ഈ ഫലപുഷ്ടിയായ മണ്ണായിരിക്കും എക്കൽ മണ്ണായിരിക്കും. ഒഴുകി 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 ഈ എക്കൽ മണ്ണ് എന്ത് ചെയ്യും, ഈ കായലിൽ കൊണ്ടുപോയി നദികൾ നിക്ഷേപിക്കും. കുറേ നദികളുണ്ടല്ലോ, കായലിൽ കൊണ്ട് നിക്ഷേപിക്കും. ഈ കായൽ എന്ത് ചെയ്യും, ഇതുവഴി കടലിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. അപ്പം നിലവിൽ ഇപ്പോൾ എക്കൽ മണ്ണ് എവിടെയാണ്, ഇപ്പോൾ താക്കോൽ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്ന പോലെ ഇപ്പോൾ എക്കൽ മണ്ണ് കടലിലാണ് കിടക്കുന്നത്. അത് മനസ്സിലായി. നേരെ ഇങ്ങോട്ട് വരാം, നേരെ ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇവിടെയാണ് ഈ എക്കൽ മണ്ണ് കണ്ട, കായലിൽ നിക്ഷേപിച്ച് കായലിൽ നിന്ന് കടലിലോട്ട് നിക്ഷേപിച്ച് ഇവിടെയൊക്കെ നിറച്ചും ഈ ഫലപുഷ്ടിയായ മണ്ണ് വീഴും. ഈ മണ്ണ് കടലിൻ്റെ അടിത്തട്ടിൽ പോയിട്ട് ഒരു പ്രത്യേക തരം പ്ലവ സസ്യങ്ങൾ അവിടെയൊക്കെ പൊട്ടി മുളക്കും ധാരാളം. ഈ പ്ലവ സസ്യങ്ങൾ, അതിന് ഇംഗ്ലീഷ് പ്ലാങ്ടൺസ് എന്നാണ്, അതൊന്നും നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് പറയാൻ ആവശ്യമുള്ളൂ. ഈ പ്ലവ സസ്യങ്ങൾ ഈ ചെമ്മീൻ മറ്റുള്ള എല്ലാ മത്സ്യങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായ സാധനമാണ്, കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് പറയുന്നു. സോ ഈ പ്ലവ സസ്യങ്ങൾ ഇവിടെയാണല്ലോ കിടക്കുന്നത്, കാരണം ഇവിടെയാണല്ലോ കായലുകളുള്ളത്. ഈ പ്ലവ സസ്യങ്ങൾ കഴിക്കാനായിട്ട് മത്സ്യങ്ങൾ, ഈ ഭാഗത്തേക്കുള്ള മത്സ്യങ്ങൾ കൂട്ടത്തോടെ കൂട്ടത്തോടെ ഇങ്ങനെ വരും. ഈ പ്ലവ സസ്യങ്ങൾക്ക് വേറൊരു കാര്യമുണ്ട്, ഇത് രാത്രി കാലങ്ങളിൽ തിളങ്ങുമെന്നും പറയപ്പെടുന്നു, കാരണം അതിൻ്റെ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പം ഇങ്ങോട്ട് വരാം. ഇത് കഴിക്കാനായിട്ട് മത്സ്യങ്ങൾ ഇങ്ങനെ കൂട്ടത്തോടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മത്സ്യങ്ങൾ വരുന്ന ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാകര എന്ന്. നിങ്ങളിപ്പോൾ കാണിച്ച ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ശരിക്കും ചാകര പ്രതിഭാസമല്ല, അതെനിക്ക് തോന്നുന്നു പസഫിക് ഓഷ്യനിലെ ഒരു പിക്ചറാണ്. ഞാൻ കുറച്ചും കൂടി കാണിച്ചെന്നുള്ളൂ, ചാകര പ്രതിഭാസം ഇതേപോലെയൊക്കെ തന്നെയാണ്. ഇത് ടൂണ എന്ന് പറയുന്ന മത്സ്യം ധാരാളമായി വന്നൊരു സംഭവമാണ്, അത് വേറെന്തോ പ്രതിഭാസമാണ്. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ. ഇതേപോലെ തന്നെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ വരുന്ന ഈ ഒരു സംഭവമാണ് ചാകര എന്ന് പറയുന്നത്. കുറച്ചും കൂടി വിശദമായിട്ട് പറയുമ്പോൾ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയിൽ ഇത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്, പക്കയായിട്ട് കാണിക്കുന്നുണ്ട്, ശരിക്കും ഒറിജിനലായിട്ട് കാണിക്കുന്നുണ്ട് ചാകര എന്ന് പറയുന്ന പ്രതിഭാസം. ഒരു മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ചാകര എന്ന പ്രതിഭാസം ഒരുപാട് മാറ്റം സംഭവിക്കുന്നു, അവന് പൈസയായിട്ടും മറ്റുതൊക്കെ ആയിട്ടൊക്കെ. ഓക്കെ, അപ്പോൾ ചാകര എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടെന്ന്. ചാകര എന്ന പ്രതിഭാസം ഈ ഭാഗത്താണ് രൂപം കൊള്ളുന്നത്. സോ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ഓരോന്നായിട്ട് മനസ്സിലാക്കാൻ പോകുന്നു. വെസ്റ്റിൻ്റെ മാത്രം ചാകര ഇപ്പുറമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ നദികൾ നേരിട്ട് കായലിലല്ല പതിക്കുന്നത്, നേരിട്ട് കടലിലാണ് പതിക്കുന്നത്. അവിടെ ഡെൽറ്റകളാണ് രൂപം കൊള്ളുന്നത്. ഈ സൈഡിൻ്റെ പ്രത്യേകത, ഡെൽറ്റകൾ രൂപം കൊള്ളുന്ന തീരസമതലം ഈസ്റ്റേൺ തീരസമതലം. സോ ഡെൽറ്റകൾ കാണപ്പെടാത്ത തീരസമതലം വെസ്റ്റേൺ തീരസം, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അപ്പം ഡെൽറ്റ ഇല്ല, ഇനി ബാക്കി എല്ലാവരും ഉണ്ട്. എന്താണുള്ളത്? ഒന്ന് ചാകര. ചാകര, ചാകരയ്ക്ക് ഇംഗ്ലീഷ് വാക്കും ചാകര എന്ന് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, കാരണം ചാകര എന്ന് തന്നെയാണ് കാണാറുള്ളത്, CHAKR എന്ന് തന്നെ. അപ്പോൾ ചാകര കാണപ്പെടുന്ന തീരസമതലം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണ്. അതുപോലെ ബാക്ക് വാട്ടേഴ്സ്, കായലുകൾ കാണപ്പെടുന്ന തീരസമതലം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണ്. അതുപോലെ തന്നെ എസ്റ്റുറി, അതായത് അഴിയും പൊഴിയും കാണപ്പെടുന്നു, അഴി ആൻഡ് പൊഴി കാണപ്പെടുന്നതും വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണ്. മനസ്സിലായല്ലോ. ഇനി ചാകരയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിലേക്ക് വരാം. ചാകര കാണപ്പെടുന്ന തീരസമതലം നിങ്ങൾക്ക് മനസ്സിലായി, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണെന്ന്. ആ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ മലബാർ തീരത്താണ് ചാകര പ്രധാനമായിട്ടും കാണപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ചാകര എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം രൂപം കൊള്ളുന്ന കടൽ ഏതാണ്? അറബിക്കടലാണ്. അതും കിട്ടുമല്ലോ. അപ്പം ചാകര രൂപം കൊള്ളുന്ന കടലി അറബിക്കടൽ, ചാകര രൂപം കൊള്ളുന്ന ഓഷ്യൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഓഷ്യനാണ്. കാരണം ഈ അറബിക്കടലൊക്കെ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗമാണ്. സോ അവിടെ ഒരു സംശയവും വേണ്ട. ചാകര എന്ന പ്രതിഭാസം രൂപം കൊള്ളുന്ന കടല് അറബിക്കടലി, ചാകര എന്ന പ്രതിഭാസം രൂപം കൊള്ളുന്ന ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ. ഓക്കെ, തീരസമതലം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഇനി ചാകര എന്ന് പറയുന്ന ഈ പ്രതിഭാസം പ്രധാനമായിട്ടും രൂപം കൊള്ളുന്ന രണ്ട് കടപ്പുറങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. അത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലാണ് ആ കടപ്പുറങ്ങളുള്ളത്, കേരളത്തിലാണ് ആ കടപ്പുറങ്ങളുള്ളത്, ആലപ്പുഴയിലാണ് ആ രണ്ട് കടപ്പുറവും ഉള്ളത്. അതിൻ്റെ പേരാണ് പുറക്കാട്. ഒന്ന് പുറക്കാട്, രണ്ട് തുമ്പോളി. പുറക്കാട്, തുമ്പോളി എന്നീ രണ്ട് കടപ്പുറങ്ങളാണ് ചാകരയ്ക്ക് ഫേമസ് ആയ രണ്ട് കടപ്പുറങ്ങൾ. അത് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പോൾ പുറക്കാട്, തുമ്പോളി എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ക്ലാസ്സുകൾ കാണുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഓക്കെ. അപ്പോൾ ചാകര രൂപം കൊള്ളുന്ന കടൽ അറബിക്കടൽ, ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ, കടപ്പുറം പുറക്കാട് തുമ്പോളി, തീരസമതലം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, ഏത് ഭാഗം എന്നൊക്കെ പ്രത്യേകം ചോദിക്കുകയാണെങ്കിൽ മലബാർ തീരം. ഇതാണ് ചാകരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ലക്ഷക്കണക്കിന് മത്സ്യങ്ങൾ ഈ പ്ലവസസ്യം പ്ലാങ്ക്ടൺസ് കഴിക്കാൻ വരുന്നതിനെയാണ് നമ്മൾ ചാകര എന്ന് പറയുന്നത്. അതിന് പല വേറെ കാരണങ്ങളുണ്ട്, പ്രധാനമായിട്ടും ഇതാണ്. ഇത് നമ്മുടെ മൺസൂണിൻ്റെയൊക്കെ ഒരു പകുതി അല്ലെങ്കിൽ അവസാനമൊക്കെ ആകുമ്പോഴാണ് ഈ ചാകര എന്ന പ്രതിഭാസം ഉള്ളത്. കുറച്ചും വ്യക്തമായിട്ട് പറയുമ്പോൾ നമ്മുടെ ട്രോളിംഗ് നിരോധനമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഈ ബോട്ടുകളൊക്കെ ഇറങ്ങുമല്ലോ, അപ്പോൾ ആ ഒരു സമയമാണ് ഇതുള്ളത്. ഇപ്പോൾ ഈ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്ന ദിവസം നോക്കുക, അത് നോക്കിയിട്ട് പറയുമ്പോൾ അതിൻ്റെ തലേ ദിവസങ്ങളിൽ പത്രത്തിലുണ്ടായിരുന്നു ഈ സംഭവം. അതായത് ട്രോളിംഗ് നിരോധനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം ഒരു 40 ദിവസമായിട്ട്. അതായത് മീനിൻ്റെയൊക്കെ പ്രജനന സമയമാണ് ഈ ട്രോളിംഗ് നിരോധനം എന്ന് പറയുന്നത്. ആ സമയത്ത് ബോട്ടുകൾ പോയി മത്സ്യബന്ധനം ചെയ്യാൻ പാടില്ല, ശിക്ഷ അർഹമാണ്, അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ പിടിക്കപ്പെടും. അപ്പോൾ ചാകര പക്കയല്ലേ? അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ ഉള്ള ഓഷ്യൻ ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ മനസ്സിലോട്ട് വരാം. ഓർക്കുക, പസഫിക് ഓഷ്യൻ ആണെന്ന്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ ഇവിടെ ഇത് കാണുമെന്ന് അറിയത്തില്ല, സോ ഇവിടെ എഴുതാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ കാണപ്പെടുന്ന ഓഷ്യൻ പസഫിക് ഓഷ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ ഓഷ്യൻ പസഫിക് ഓഷ്യൻ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന ഓഷ്യൻ, ഒരു സംശയവും വേണ്ട, പസഫിക് ഓഷ്യൻ തന്നെയാണ്. കാരണം കപ്പലുകൾ, പല രാജ്യങ്ങളുടെയും കപ്പലുകൾ വന്ന് ടൺ കണക്കിന് മത്സ്യങ്ങൾ വാരിക്കൊണ്ടു പോകുന്ന ഓഷ്യനാണ് പസഫിക് ഓഷ്യൻ. ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ കാണപ്പെടുന്ന ഓഷ്യനാണ് പസഫിക് ഓഷ്യൻ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തുന്ന രാജ്യം ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ പേരാണ് ഷാങ്ഹായ് തുറമുഖം. ഈ ഒരു ചോദ്യം ചിലപ്പം മാറാം, കാരണം തുറമുഖങ്ങൾ പല രാജ്യങ്ങളുടെയൊക്കെ ഒരുപാട് തരത്തിൽ വികസിപ്പിക്കുന്നുണ്ട്, വികസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ഇപ്പം നിലവിലെൻ്റെ ആൻസറായിട്ട് വരുന്നത് ഷാങ്ഹായ് തുറമുഖം ചൈനയിലാണ്. ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തുന്ന രാജ്യമാണ് ചൈന. അപ്പോൾ ചാകര മനസ്സിലായി, ചാകര മനസ്സിലായി. ഞാൻ ചോദിക്കട്ടെ, ചാളക്കടൽ എന്നറിയപ്പെടുന്ന ഓഷ്യൻ ഇതാണ്. ചാളക്കടൽ, ചാള എന്ന് പറയുന്ന മത്സ്യം നിങ്ങൾക്കറിയാം, പാവപ്പെട്ടവൻ്റെ മത്സ്യമാണ് ചാള, പൂവർ മാൻസ് ഫിഷ് എന്നറിയപ്പെടുന്ന ചാള. പണ്ടായിരുന്നു അങ്ങനെ അറിയപ്പെടുന്നത്, ഇപ്പോൾ ഒരുപാട് വ്യത്യാസമൊക്കെ ഉണ്ട്. 300-350 രൂപ കിലോ ഒക്കെ ഉണ്ട്, അത്ര പാവപ്പെട്ടവനൊന്നും അല്ല ഇപ്പോൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ചാള എന്ന് പറയുന്ന മത്സ്യം ധാരാളം കാണപ്പെടുന്ന ഹെറിങ് പോണ്ട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതൊരു കുളമൊന്നുമല്ല, ഒരു കടലാണ്. ആ ഒരു കടൽ നമ്മുടെ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഭാഗമാണ്. സോ ചാളക്കടൽ എന്നറിയപ്പെടുന്ന ഓഷ്യൻ അതുകൊണ്ട് അറ്റ്ലാന്റിക് ഓഷ്യനാണ്, തെറ്റിപ്പോകരുത്. ചാളക്കടൽ എന്നറിയപ്പെടുന്ന ഓഷ്യൻ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഏറ്റവും വലുതും ഏറ്റവും കൂടുതലും മീനുകളൊക്കെ ഉള്ളതാണ് പസഫിക് ഓഷ്യൻ. എന്നാൽ ചാകര എന്ന് പറയുന്ന പ്രതിഭാസമുള്ളതാണ്, നോക്കി, ചാളയല്ല, ചാകര എന്ന പ്രതിഭാസമുള്ളതാണ് അറബിക്കടൽ അഥവാ ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ചാളക്കടൽ, അതിൻ്റെ ഇംഗ്ലീഷ് ഹെറിങ് പോണ്ട് എന്നാണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തിയേക്കാം. ഹെറിങ് പോണ്ട്, അത് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഒരു ഭാഗമാണ്, നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പാവപ്പെട്ടവൻ്റെ മത്സ്യം, അതൊക്കെ ഒരു വിശേഷണമാണ്, അതാണ് ചാള. പാവപ്പെട്ടവൻ്റെ പശുവാണ് ആട്. ഈ മത്സ്യത്തിനൊരു പ്രത്യേകതയുണ്ട്, അതായത് കണ്ണടക്കാതെ ഉറങ്ങുന്ന ജീവിയാണ് മത്സ്യം. ജസ്റ്റ് ഓർത്ത് വെച്ചേക്ക്, തലയിൽ ഹൃദയമുള്ള ജീവിയാണ് നമ്മുടെ ചെമ്മീൻ. ചിരിക്കുന്ന മത്സ്യമാണ് ഡോൾഫിൻ എന്ന് പറയുന്നത്. മരം കയറുന്ന മത്സ്യമാണ് അനാബസ് എന്ന് പറയുന്നത്. വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു മത്സ്യമുണ്ട്, അതായത് അത് വേറെ മീനും തിന്നത്തില്ല, അത് ഇറച്ചി അങ്ങനത്തെ സാധനങ്ങൾ തിന്നത്തില്ല, കരിമീനാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അതൊരു പൊതു അറിവാണ്, LGS പോലുള്ള പരീക്ഷക്കാണ് അത് ചോദിച്ച് കാണാറുള്ളത്, ബാക്കിയുള്ളതിനും ചോദിക്കത്തില്ല. പിന്നെ ക്യുസുകളിലൊക്കെ ചോദിക്കും. വെജിറ്റേറിയൻ മത്സ്യമാണ് കരിമീൻ, കണ്ണടക്കാതെ ഉറങ്ങുന്ന ഏകജീവി മത്സ്യമാണെന്ന് പറയുന്നു, മരം കയറുന്ന മത്സ്യം അനാബസാണ്. അത് ശരിക്കും അത് മരം കയറുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓർത്ത് വെക്കുക, ഒരു ബസ് ഓടിച്ച് മുകളിലോട്ട് മരത്തിലോട്ട് പോകുന്ന ഓർത്ത് വെക്കുക, അനാബസാണ്. പിന്നെ പാവപ്പെട്ടവൻ്റെ പശു ആടാണ്. പാവപ്പെട്ടവൻ്റെ മത്സ്യം ചാള എന്ന് പറയുന്ന മത്സ്യമാണ്. ചിരിക്കുന്ന മത്സ്യമാണ് നമ്മുടെ ഡോൾഫിൻ. നിങ്ങൾക്കറിയാമല്ലോ, പിക്ചറിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ചിരിക്കുന്ന പോലെ തോന്നുന്ന മത്സ്യമാണ്, തോന്നുന്നല്ല, ചില ചിരിക്കുന്നുണ്ട്, അതാണ് ഡോൾഫിൻ. അപ്പോൾ ചാകര മനസ്സിലായി, ഈ ഭാഗത്തെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി, പൊഴി അഴി കാര്യങ്ങളൊക്കെ മനസ്സിലായി, സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. തുമ്പോളി എവിടെയാണ്? ആലപ്പുഴയിലാണ്. പുറക്കാട് എവിടെയാണ്? ആലപ്പുഴയിലാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യ തൊഴിലാളികൾ ഉള്ളത് എവിടെയാണ്? നിങ്ങൾ ആലപ്പുഴ എന്നൊക്കെ പറയത്തില്ലേ, ഒരു മാർക്ക് പോകും. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യ തൊഴിലാളികളുള്ള ജില്ല, എറണാകുളമാണ്. ശ്രദ്ധിച്ച് കേൾക്കണ്ടേ ചോദ്യം, വെറുതെ താളത്തിന് പറഞ്ഞാൽ പോരല്ലോ, ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് ഒരു മാർക്ക് പോകുന്നത്. ഉൾനാടൻ, അതിന് ഇംഗ്ലീഷ് വാക്ക് ഇൻലാൻഡ് എന്നാണ്. എന്താണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളി? അതൊന്ന് പറയാൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഒരിക്കലും ഉൾനാടനല്ല. കടലിൽ പോകാതെ മറ്റുള്ള ജലസ്രോതസ്സുകൾ വഴി മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ഉൾനാടൻ.
ആ മറ്റുള്ള ജലസ്രോതസ്സുകളിൽ നദിപെടാം, നമ്മുടെ തടാകങ്ങൾ പെടാം, അങ്ങനെ തോടുകൾ അങ്ങനെ പലതൊക്കെ പെടാം, പുഴകളൊക്കെ പെടാം. അവിടെ നിന്നൊക്കെ മത്സ്യബന്ധനം നടത്തുന്ന ആളുകളാണ് ഉൾനാടൻ. അങ്ങനത്തെ ആളുകൾ കൂടുതലുള്ളത് എറണാകുളം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ എന്ന് എഴുതണം. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ആലപ്പുഴയും ഏറ്റവും കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല എറണാകുളവുമാണ്. തെറ്റിപ്പോകരുത്. ഇത് ചോദിക്കുകയും ഇത് ചോദിക്കും. ഈ ഷാങ്ഹായ് തുറമുഖമൊന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് ഇന്ന് പറഞ്ഞെന്നുള്ളൂ ഒരു ഭംഗിക്ക് വേണ്ടി. ഇതൊക്കെ ചോദിക്കാറുണ്ട്, പ്രീവിയസ് ആണ്. അപ്പോൾ ഇതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഭാഗം ഇനി ഒരു സംശയവും വേണ്ട, കംപ്ലീറ്റ് കഴിഞ്ഞു. ഈ ഒരു ഭാഗത്തെ മാത്രം പ്രത്യേകതയാണ് കായലി, ഈ ഒരു ഭാഗത്തെ മാത്രം പ്രത്യേകതയാണ് ഈ അഴിയും പുഴയും. ഈ അഴിയും പുഴയും കേരളത്തിൽ മാത്രമല്ല വേറെ സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ ചാകര ഈ ഒരു ഭാഗത്തെ പ്രത്യേകതയാണ്. ഡെൽറ്റ ഈ ഒരു ഭാഗത്തെ പ്രത്യേകത അല്ലാത്തത്, ഡെൽറ്റ ഇവിടുത്തെ പ്രത്യേകതയാണ്. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ. നമ്മൾ നേരത്തെ ഈ അഴി എന്താണെന്നും പൊഴി എന്താണെന്നൊക്കെ പറഞ്ഞല്ലോ, പിക്ചറും ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ അഴി ഏതാണെന്ന് അറിയാവോ? അത് ചോദിക്കത്തില്ല പരീക്ഷയ്ക്ക്. ചോദിക്കത്തില്ലെന്ന് പറഞ്ഞാൽ സാധ്യത വളരെ കുറവാണെന്ന് കണ്ടോ, അല്ലെങ്കിൽ ഒട്ടും ചോദിക്കത്തില്ലെന്ന് പറയാൻ ഞാൻ ആരുമല്ല. ജസ്റ്റ് സാധ്യത കുറവാണ്, ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ, ഒരു അറിവല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ അഴി എന്ന് പറയുന്നത് റഷ്യയിലുള്ള ഗൾഫ് ഓഫ് ഓബാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അഴിയാണ് ഗൾഫ് ഓഫ് ഓബ്. ഇന്ത്യയുടെ ഉള്ളിലാണ് എഴുതുന്നതെങ്കിലും ഇന്ത്യയിലല്ല, റഷ്യയിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴി അത് ദീ ഒരു ഭാഗത്തുള്ള ഹൂഗ്ലി അഴിയാണ്. തെറ്റിപ്പോകെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴി ഹൂഗ്ലി എസ്റ്റുറി, ഹൂഗ്ലി അഴിയാണ്, ഹൂഗ്ലി അഴിയാണ്. ഈ ഒരു ഭാഗത്തും അഴി കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഡെൽറ്റക്കാണ് അങ്ങനെ വ്യത്യാസമുള്ളത്. ഡെൽറ്റ ഇവിടെ ഇല്ലെന്ന് ഉറപ്പിച്ച് പറയാം, ഇവിടെയാണ് ഉള്ളതെന്ന് പറയാം. ബാക്കിയൊക്കെ അങ്ങോട്ടും കൂടെയൊക്കെ വ്യത്യാസം വരുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇവിടെയാണ് കൂടലേ ഉള്ളൂ, അഴി പുഴി കായലുകളൊക്കെ ഇവിടെയാണ് കൂടൽ. ഇവിടെ തടാകങ്ങളാണ് കൂടുതൽ വന്നെ, കായലല്ല. തടാകവും കായലും തമ്മിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഞാനിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, കാരണം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പോലും വായിച്ചു കഴിഞ്ഞാൽ ഒരുപോലെയാണ് തോന്നുന്നത്. ഇത് മനസ്സിലായല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിയാണ് ഹൂഗ്ലി അഴി, ലോകത്തിലെ ഏറ്റവും വലിയ അഴിയാണ് ഗൾഫ് ഓഫ് ഓബ്. അപ്പോൾ വെസ്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞു, നമ്മൾ നേരെ ഈസ്റ്റിലോട്ട് പോകുന്നു. ഈസ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് വരച്ച് കാണിക്കാം. അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്, അതിൻ്റെ വ്യത്യാസം എങ്ങനെയാണ്. വെസ്റ്റിൻ്റെ നോക്കിയാൽ ഇത്രയും ഗുജറാത്ത് കോസ്റ്റ്, ഇത്രയും കൊങ്കൺ കോസ്റ്റ്, ഇത്രയും മലബാർ കോസ്റ്റ്, ഇങ്ങനെ ഇത്രയും 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 എന്ന് പഠിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ സ്ഥലങ്ങൾ പഠിക്കണം, അത് പാർട്ട് വണ്ണിൽ പറയുന്നുണ്ട്. നമ്മൾ നേരെ പോകുന്നു ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അപ്പോൾ രണ്ടായിട്ട് തിരിക്കാം. ഇതിൽ രണ്ടാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നു ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ രണ്ടായിട്ടാണ് തിരിക്കുന്നത്, രണ്ടായിട്ട് മാത്രം. ഒന്നാമത്തേൻ്റെ പേരാണ് കോറോമാൻഡൽ കോസ്റ്റ്, കോറോമാൻഡൽ തീരം. അടുത്ത ഒരെണ്ണത്തിൻ്റെ പേരാണ് നോർത്തേൺ, നോർത്തേൺ സിർകാർസ്. ഇത്രയുള്ള സംഭവം, നോർത്തേൺ സിർകാർസ്, ഇങ്ങനെയാണ് മലയാളത്തിൽ എഴുതുന്നത്, സിർകാർസ്, നോർത്തേൺ സിർകാർസ്. കിട്ടിയല്ലോ, ഇത്രയുള്ള സംഭവം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും ഒന്നും എഴുതുന്ന ആവശ്യമില്ല, കാരണം നമ്മൾ രണ്ടു മൂന്ന് തവണയൊക്കെ പറഞ്ഞു. ഗുജറാത്ത്, കൊങ്കൺ, മലബാർ, ഈസ്റ്റിന് രണ്ടായിട്ടാണ് തിരിക്കുന്നത്, നോർത്തേൺ സിർകാർസും കോറോമണ്ടൽ കോസ്റ്റും. അപ്പോൾ ഏതാണ് നോർത്തേൺ സിർകാർസ്? ഇതാണ് നോർത്തേൺ സിർകാർ. അപ്പോൾ ഏതാണ് കോറോമണ്ടൽ കോസ്റ്റ്? ഇതാണ് കോറോമണ്ടൽ കോസ്റ്റ്. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ കൃഷ്ണ എന്ന് പറയുന്ന നദി ഇത്രയും ഭംഗിയാക്കി വരച്ച് എഴുതി വെച്ചു? എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, കാരണം കൃഷ്ണ നദിയെ അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ കൃഷ്ണ റിവർ ഡെൽറ്റയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആ ഒരു വേർതിരിവ് അവിടെ പറയുന്നത്. അപ്പോൾ സുന്ദർബൻ ഡെൽറ്റയാണ് ഈ ഭാഗത്ത് വരുന്നത്, സുന്ദർബൻ ഡെൽറ്റ. ഈ ഭാഗമാണ് കന്യാകുമാരി. അപ്പോൾ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ രണ്ട് മൂന്ന് ബേസിക് കാര്യങ്ങൾ പഠിച്ചേ പറഞ്ഞേ. ഇവിടെ ഇങ്ങോട്ട് പോയാൽ പോരെ, എവിടെ മുതൽ എവിടെ വരെയാണ് പൂർവ്വ തീരസമതലം ഉള്ളത്? സുന്ദർബൻ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ച് കിടക്കുന്ന ഇന്ത്യയുടെ കടൽത്തീരത്തെ വിളിക്കുന്ന പേരാണ് കിഴക്കൻ തീരസമതലം, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, പൂർവ്വ തീരസമതലം. കന്യാകുമാരി ആണട്ടെ, കന്യാകുമാരി, കന്യാകുമാരി ഇവിടെ മുതൽ ഇവിടെ വരെ. അതേപോലെ തന്നെ ഈ ഈസ്റ്റേൺ ഘട്ടിനും ബംഗാൾ ഉൾക്കടലിനും, ഇവിടെ ബംഗാൾ ഉൾക്കടലാണ്, അപ്പോൾ ഈസ്റ്റേൺ ഘട്ടിനും ബംഗാൾ ഉൾക്കടലിനും നടുക്കുള്ള ഭാഗമാണ്. ഇനിയൊരു കാര്യമുണ്ട്, ഈ ഒരു ഭാഗത്തെ കടൽത്തീരമില്ലേ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, അതിൻ്റെ വീതി എന്ന് പറയുന്നത് 64 കിലോമീറ്ററാണ്. ഏകദേശം, അതായത് എല്ലായിടത്തും 64 കിലോമീറ്റർ ഉണ്ടെന്നല്ല, 64 കിലോമീറ്ററിന് മുകളിൽ വീതിയുള്ള പല സ്ഥലങ്ങളിലും ഗുജറാത്തിലുണ്ട്, കേരളത്തിലൊക്കെ ഉണ്ട്, കുറവുള്ള സ്ഥലങ്ങളുണ്ട്. ആവറേജാണ് ഇതൊക്കെ, ഇതൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒരു ആവറേജ് വീതി, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ ആവറേജ് വീതിയാണ് 64 കിലോമീറ്റർ.
ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ ആവറേജ് വീതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 100 മുതൽ 130 കിലോമീറ്റർ വരെയാണ് പറയപ്പെടുന്നത്. ചോദിക്കത്തില്ല, കാരണം ഈ ഒരു ഭാഗത്ത് കടൽ പെട്ടെന്ന് ഇറങ്ങുകയും പെട്ടെന്ന് കയറുകയും ചെയ്യുന്നു, അതിനനുസരിച്ച് വീതി കൂടുകയും കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. 100 to 130 ആണ് ആവറേജ്. ആവറേജ് പോലും കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. വേരിയിങ് വിഡ്ത് എന്ന് തന്നെയാണ് എല്ലായിടത്തും പറയുന്നത്, ബുക്കുകളിലും ഗൂഗിളിലും ഒക്കെ പറയുന്നത്. കാരണം ഇതാണ്, ഉൾക്കടലായതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. സോ അത് മനസ്സിലായി ഏകദേശം. സോ ഈ ഒരു ഭാഗത്ത് കടലിന് പൊതുവെ കുറച്ച് വീതി കൂടുതലായിരിക്കും. കടലിനല്ല, കരക്ക് പൊതുവെ കുറച്ച് വീതിയുണ്ട്. ഇനി പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്കും അതിൻ്റെ വേർതിരിവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ്, ഈ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിന് ഏറ്റവും കൂടുതൽ മഴ നൽകുന്നത് നമുക്കറിയാം. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗമാണ്. അതിന് മഴ നൽകുന്നത് ഇവിടെ നിന്ന് വരുന്ന മൺസൂണാണ്, അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. എന്നാൽ ഈ ഒരു ഭാഗത്ത് കൂടുതൽ മഴ നൽകുന്നത് വടക്ക് കിഴക്കൻ മൺസൂണാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിന് ഏറ്റവും കൂടുതൽ മഴ നൽകുന്നത് ഏത് മൺസൂണാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണും ഈ ഒരു ഭാഗത്ത് വടക്ക് കിഴക്കൻ മൺസൂണാണ്. അപ്പോൾ നമ്മൾ ഇനി ഇന്ത്യൻ ക്ലൈമറ്റ് പഠിക്കാനുണ്ട്, വലിയൊരു ഭാഗമാണ്. ഒരുപാട് കാര്യങ്ങൾ വരക്കാനും പറയാനും ചിത്രം കാണിക്കാനും ഡെഫിനേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വേഗം അവസാനിപ്പിക്കാനുണ്ട്. സ്പീഡൊന്നുമല്ല, സ്പീഡായിട്ട് തോന്നരുത്. അപ്പോൾ രണ്ടായിട്ടാണ് വേർതിരിക്കുന്നത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ. നോർത്തേൺ സിർക്കാർസ് എന്നും വേർതിരിക്കുന്നു, കോറമാൻഡൽ കോസ്റ്റ് എന്നും വേർതിരിക്കുന്നു. കൃഷ്ണ റിവർ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെയുള്ള ഈ പോർഷനാണ് കോറമാൻഡൽ കോസ്റ്റ്. കൃഷ്ണ റിവർ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെയുള്ള ഈ പോർഷനാണ് കോറമാൻഡൽ കോസ്റ്റ്. അപ്പോൾ അതാണ് നമ്മൾ ഒന്നാമത്തെ പഠിക്കാൻ പോകുന്നത്, കോറമാൻഡൽ കോസ്റ്റ്. ഇതൊരു ഡച്ച് വേർഡാണ് ഈ കോറമാൻഡൽ കോസ്റ്റ്. അത് പല പല പേരുകളും ഇങ്ങനെ ആയി മാറിയതാണ്. കാരണം രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം ചോളമണ്ഡലം. നിങ്ങൾക്കറിയാം ചോളരാജവംശം ഒരുപാട് വിസ്തീർണമുണ്ടായ രാജവംശമാണ്. ചോളരാജവംശവുമായി ബന്ധപ്പെട്ട ആ പിക്ചർ നോക്കിയാൽ തന്നെ പക്കാ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ചോളത്തടാകം എന്നുപോലും അറിയപ്പെട്ടിരുന്നത് ബംഗാൾ ഉൾക്കടലാണ്. സോ ഈ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് ചോളരാജാക്കന്മാരുടെ ഏരിയ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു പോർഷൻ തന്നെ ചോളമണ്ഡലം എന്നാണ് വിളിച്ചിരുന്നത്. അത് പിന്നീട് മാറി മാറി പല ഭരണങ്ങളൊക്കെ വന്നല്ലോ, പല സാമ്രാജ്യക്കാരും പലതും ഒക്കെ വന്നപ്പോൾ ചോളമണ്ഡലം കോറമണ്ഡലമായി മാറിയതാണെന്ന് ഒരു കാര്യം പറയുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഒരു ഭാഗത്തായിട്ട് ശ്രീഹരിക്കോട്ടയ്ക്ക് അടുത്തായിട്ടൊരു സ്ഥലമുണ്ട്, കരിമണ്ഡലം. ആ കരിമണ്ഡലമാണ് പിന്നീട് കോറമണ്ഡലമായി മാറിയെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഈ പേര് വന്നതിനൊക്കെ പുറകിൽ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും പറയും. എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു പേര് എങ്ങനെ വന്നു നിങ്ങളുടെ അപ്പൂപ്പനോട് ചോദിച്ചാൽ അപ്പൂപ്പനൊരു കഥ പറയും, നാട്ടുകാരോട് ചോദിച്ചാൽ നാട്ടുകാർ ചിലപ്പോൾ വേറൊരു കഥ പറയും. അങ്ങനെ പല പല കഥകളും പറയും. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്, നമ്മൾ അന്വേഷിച്ച് പോകുന്നില്ല. അപ്പോൾ കോറമാൻഡൽ കോസ്റ്റ് എവിടെ മുതൽ എവിടെ വരെയാണ് ചോദ്യം കിട്ടിയല്ലോ. കൃഷ്ണ റിവർ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെയാണ്. ഇനി ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ആന്ധ്രാപ്രദേശിൽ രണ്ടിലും വരുന്നുണ്ട്. നമ്മളിവിടെ കർണാടക പഠിച്ചപ്പോൾ രണ്ടിലും വന്നിരുന്നു. കർണാടക കൊങ്കണിലും വരുന്നു, മലബാറിലും വന്നിരുന്നു. അതേപോലെ തന്നെ ആന്ധ്ര നോർത്തേൺ സിർക്കാർസിലും വരുന്നു, കോറമണ്ഡലിലും വരുന്നു. വ്യക്തമായിട്ട് പറയുമ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരവും തമിഴ്നാടിൻ്റെ തീരവും അറിയപ്പെടുന്ന പേരാണ് കോറമാൻഡൽ കോസ്റ്റ്. ചോദിക്കുകയും ആന്ധ്രാപ്രദേശിൻ്റെ മുഴുവൻ തീരമല്ല, ആന്ധ്രാപ്രദേശിൻ്റെ സതേൺ പോർഷൻ ഓഫ് ആന്ധ്രാപ്രദേശും തമിഴ്നാടിൻ്റെ കംപ്ലീറ്റ് തീരവും അറിയപ്പെടുന്ന പേരാണ് കോറമാൻഡൽ കോസ്റ്റ്. കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഒരു ഭാഗം. അത് ഈ ഞാൻ വരച്ചേക്കുന്ന മാപ്പ് കണ്ടാൽ മനസ്സിലാവത്തില്ല, കാരണം ഇതിങ്ങനെ കറക്റ്റ് ലെവലിലല്ല. ഈ ഡെൽറ്റ ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി ഇങ്ങനെ കടലിലോട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. കാരണം ഡെൽറ്റ അങ്ങനെയാണല്ലോ, കാരണം ഈ കടലിൽ ഇങ്ങനെ വിട്ടുവിട്ട് കിടക്കുന്ന ഭാഗമാണ്. ഈ ഒരു പിക്ചർ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ കോറമാൻഡൽ കോസ്റ്റിൻ്റെ ഒരു അറ്റമാണത് അല്ലേ, വടക്കേ അറ്റമാണ് കോറമാൻഡൽ കോസ്റ്റിൻ്റെ. ഇതല്ല തെക്കേ അറ്റം, ഇത് വടക്കേ അറ്റം. ആ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്, നമ്മുടെ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്ന് പറയുന്ന ജില്ലയിലാണ്. ഈ കൃഷ്ണ റിവർ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് പോലും ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്ന് പറയുന്ന ആ ഒരു ജില്ലക്കുള്ളിൽ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. സോ ആ ഒരു ഭാഗത്ത് ആ ഒരു എക്സാക്റ്റ് പേരാണ് ഫാൾസ് ഡിവി പോയിന്റ്. ഒന്ന് ഓർത്ത് വെക്കുക, അതാണ് ഫാൾസ് ഡിവി, ഡിവി പോയിന്റ്. ഇത്രയേ ഉള്ളൂ ചോദ്യം. കോറമാൻഡൽ കോസ്റ്റിൻ്റെ വടക്കേ അറ്റം, അതായത് നോർത്ത് എഡ്ജ്,
ആണ് നോർത്ത് എഡ്ജ് ഓഫ് കോറമാൻഡൽ കോസ്റ്റ് ആണ് ഫാൾസ് ഡിവി പോയിന്റ്. കഴിഞ്ഞു. ഫാൾസ് ഡിവി പോയിന്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ചില ആൾക്കാർ ചിലപ്പോൾ റെയർ ചോദ്യമാണെന്നൊക്കെ പറയും. റെയർ ചോദ്യം തന്നെയാണ്. പ്രത്യേകം മനസ്സിലാക്കുക, റെയർ ചോദ്യമല്ല ഒരു ക്ലാസ്സിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ മനസ്സിലാക്കുമ്പോഴാണ് ഒരു ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഒരു ക്ലാസ്സിൽ വന്നിട്ട് ഒരുപാട് റെയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴല്ല. കാരണം ചില ആൾക്കാർ അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ഈ അടുത്ത് കണ്ടായിരുന്നു, ഒന്ന് രണ്ട് ക്ലാസ് നമ്മുടെ തന്നെ കണ്ടിട്ട് ഒരുപാട് റെയർ ക്വസ്റ്റ്യൻസ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിരുന്നു. ചിലപ്പോൾ അവർ അത്യാവശ്യം എല്ലാം അറിയുന്നവരായിരിക്കാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആർക്കും അറിയാത്ത കിട്ടുമ്പോഴല്ല നമ്മൾക്ക് പരീക്ഷക്ക് മാർക്ക് കിട്ടുന്നതും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വരുന്നതും. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി തെറ്റിപ്പോവാതെ എഴുതുമ്പോഴാണ്. കാരണം ഈ ഫാൾസ് ഡിവി പോയിന്റ് ഒന്നും ഇന്നേ വരെ ഒരു പരീക്ഷക്കും ചോദിച്ചിട്ടില്ല. സോ റെയർ കിട്ടിയെന്ന് പറയരുത്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത തന്നെയാണത്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും മനസ്സിലാക്കാണ്ട് ഇത് മനസ്സിലാക്കി കൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് ഈ പറഞ്ഞു വന്നത്. അപ്പോൾ കോറമാഡൽ കോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ അടുത്തത് ഇനി നോക്കാൻ പോകുന്ന നോർത്തേൺ സിർക്കാർസ് ആണ്. ഇവിടെ ചെറുതായിട്ട് എഴുതാം എന്തൊക്കെ കാര്യങ്ങൾ കിട്ടി. ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരം, ഒഡീഷ തീരം, ബംഗാളിൻ്റെ തീരമൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ നോർത്തേൺ സിർക്കാർസ്. അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ തീരം, ഒഡീഷ തീരം, ബംഗാൾ തീരം ഒക്കെ അറിയപ്പെടുന്നതാണ് നോർത്തേൺ സിർക്കാർസ്. അവിടെയും ചരിത്രങ്ങൾ പറയുന്നുണ്ട്. നോർത്തേൺ സിർക്കാർസ് ഇതാണല്ലോ പേര്, സിർക്കാർസ്. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്തേൺ സർക്കാർ എന്നായിരുന്നു പേര്, ആദ്യ പേര്. ഇതിങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്, സത്യമാണോ എന്ന് നമുക്കറിയത്തില്ല. കാരണം ഇതൊക്കെ ഒരുപാട് പണ്ട് തുടങ്ങിയുള്ള കാര്യങ്ങളല്ലേ. ഈ ചരിത്രങ്ങളും ഇതൊക്കെ നമ്മൾ പല ആൾക്കാരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് അത് ശരിയാണെന്ന് നമ്മൾ അങ്ങ് പറയല്ലേ. പക്ഷെ അവിടെ വേറെ തെറ്റുകളുണ്ടാവാം. അപ്പോൾ നോർത്തേൺ സർക്കാർ എന്നായിരുന്നു ഇതിൻ്റെ ആദ്യ പേര്. കാരണം ഈ നമ്മുടെ ഈ മുഗൾ സാമ്രാജ്യത്തിൻ്റെയൊക്കെ സമയത്ത് സർക്കാർ എന്ന് വിളിക്കുന്ന ജില്ലകളെയാണ്. അത് നോർത്ത് ഭാഗത്തുള്ളൊരു ജില്ലയായിരുന്നു. ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് വരുന്ന ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ നോർത്തേൺ ഡിസ്ട്രിക്റ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന നോർത്തേൺ സർക്കാർ. പിന്നീട് അത് പരിണമിച്ച് നോർത്തേൺ സിർക്കാർസായി മാറി എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾക്ക് അത് അന്വേഷിച്ച് പോകണ്ട, നമ്മൾക്കിവിടെ ചോദ്യങ്ങൾ മതി. നോർത്തേൺ സിർക്കാർസ് എന്ന് പറയുന്ന ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ്റെ ഭാഗം എങ്ങനെയൊക്കെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണ റിവർ ഡെൽറ്റ മുതൽ സുന്ദർബൻസ് വരെയാണ്. അതാണ് പ്രധാനപ്പെട്ടത്. കൃഷ്ണ റിവർ ഡെൽറ്റ മുതൽ സുന്ദർബൻസ് ഡെൽറ്റ വരെയാണ്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ഫാൾസ് ഡിവി പോയിന്റ് മുതൽ സുന്ദർബൻസ് ഡെൽറ്റയാണെന്ന് പറയാം. ഫാൾസ് ഡിവി പോയിന്റ് മുതൽ സുന്ദർബൻസ് ഡെൽറ്റയാണെന്ന് പറയാം. ആന്ധ്രാപ്രദേശിൻ്റെ തീരം, ഒഡീഷയുടെ തീരം, ബംഗാളിൻ്റെ തീരം ഒക്കെയാണ് അതറിയപ്പെടുന്നത്. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ വേണം. ശരിക്കും ഈ നോർത്തേൺ സർക്കാറിൻ്റെ ഭാഗമായിട്ട് ബംഗാളിൻ്റെ ദ്വീപ് ഭാഗമൊന്നും ഉണ്ടായിരുന്നില്ല. ദ്വീ പോഷനെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ പിക്ചർ കണ്ടാലും വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ അത് ബംഗാളിൻ്റെ ഭാഗവും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ഇവിടെ കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല. ഇതാണ് നോർത്തേൺ സർക്കാർസും കോറമാണ്ടൽ കോസ്റ്റും. ക്ലിയർ അല്ലേ? പക്കയല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഓട് വൺ ഔട്ടാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, ഗുജറാത്തും മലബാറും കൊങ്കണും ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് പറഞ്ഞാൽ വെട്ടിക്കളയാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമ്മുടെ ഈ ബംഗാൾ ഉൾക്കടലും അറബിക്കടലും തമ്മിൽ ഹീറ്റിൻ്റെ കാര്യത്തിനൊക്കെ വ്യത്യാസമുണ്ട്. അറബിക്കടലിൽ കുറച്ചും കൂടി തണുപ്പ് കൂടിയതാണ്. ബംഗാൾ ഉൾക്കടലിൽ കുറച്ചും കൂടി ചൂട് കൂടിയതാണ്. ഇനി പല കാരണങ്ങളുണ്ട്, കാറ്റിൻ്റെ ദിശ, അങ്ങനെ മറ്റു പല കാരണങ്ങളുണ്ട്. സോ ഇവിടെയും ഇവിടെയും ചുഴലിക്കാറ്റ് രൂപം കൊള്ളാറുണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ഭാഗത്ത് രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകളായിരിക്കും ഇവിടത്തേനേക്കാളും ഡേഞ്ചർ. അങ്ങനെയാണ്. അപ്പോൾ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റ് ഡേഞ്ചർ അല്ല എന്നല്ല, ഡേഞ്ചർ തന്നെയാണ്. പക്ഷേ ഇതിനേക്കാളും ഡേഞ്ചറായ ചുഴലിക്കാറ്റുകൾ രൂപം കൊള്ളുന്നത് ബംഗാൾ ഉൾക്കടലാണ്. പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത്രയും നാളായിട്ട് വീശിയിരിക്കുന്ന ചുഴലിക്കാറ്റുകൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ഈ ഭാഗത്ത് രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകൾ ധാരാളം ആളുകൾ മരിക്കാനും ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും ഒരുപാട് സംസ്ഥാനം തന്നെ നശിപ്പിച്ച് കളയാനും ശേഷിയുള്ളവായി മാറാറുണ്ട് ഈ അടുത്ത് പോലും. അപ്പോൾ ഏറ്റവും കൂടുതൽ ചുഴലിക്കാറ്റ് ബാധിക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കിടപ്പ് വശം മനസ്സിലാക്കുമ്പോൾ ഒഡീഷയാണ്. അതായത് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റാണ് ഏറ്റവും മാരകമായ ചുഴലിക്കാറ്റിനെ എപ്പോഴും ഫേസ് ചെയ്ത് ചെയ്യേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ ഒഡീഷയാണ്. അപ്പോൾ ചുഴലിക്കാറ്റുകൾ രൂപം കൊള്ളുന്ന കടൽ ഏതാണെന്ന് ചോദിച്ചാൽ അറബിക്കടലും ഉണ്ട്, ബംഗാൾ ഉൾക്കടലുണ്ട്. ഒരു വ്യത്യാസവുമില്ല. ഈ അറബിക്കടൽ രൂപം കൊണ്ടാലും ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ടാലും അത് ഇന്ത്യൻ ഓഷനിലാണ് രൂപം കൊള്ളുന്നത്. സോ ഇന്ത്യൻ ഓഷനിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റിൻ്റെ പേരാണ് സൈക്ലോൺ. നമ്മൾ കാറ്റുകൾ എന്ന് പറയുന്ന ഒരു ഭാഗം വ്യക്തമായി പഠിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും പറയുന്നില്ല, കാരണം അവിടെ അതൊക്കെ പറയുന്നുണ്ട്. സോ കാറ്റുകളെക്കുറിച്ചുള്ള ആ ഒരു നാല് പാർട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ പാർട്ടാണല്ലോ നമ്മൾ പഠിച്ചത്, അതും കൊടുത്തേക്കാം. കണ്ടു നോക്കുക. കാറ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യം മനസ്സിലാവും. അവിടെ ഇതെല്ലാം പറയുന്നുണ്ട്.
ഓക്കെ. പിന്നെ ഇന്ത്യൻ ക്ലൈമറ്റ് പഠിക്കുമ്പോൾ ഇനി ബാക്കി പറയാനുണ്ട്, ഇല്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പറയാനൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഇത് രണ്ടും ക്ലാസ്സുകളും കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു ബോറായിട്ട് തോന്നും, കാരണം അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞു എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് പല കാര്യങ്ങളും അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും കേരളത്തിൻ്റെയും തീരസമതലം, കോസ്റ്റൽ പ്ലെയിൻ, ഇതിൽ കൂടുതൽ പഠിക്കാനില്ല, കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും മാത്രം നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടും വീഡിയോസ് കാണാൻ താല്പര്യമില്ലെങ്കിൽ ഉറപ്പായിട്ടും അൺസബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എല്ലാം നമുക്ക് ഒരുപോലെ തന്നെ വലുതാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന ഡയലോഗ് പറഞ്ഞ് അവസാനിപ്പിക്കാം. വ്യത്യസ്തമായ ക്ലാസ്സുകൾ, പി എസ് സി സംബന്ധമായ അറിവുകൾ, ജനറൽ ആയിട്ടുള്ള ഭാഗങ്ങൾ, ജനറൽ ഭാഗങ്ങൾ മീൻസ് നിങ്ങളൊരു പത്രം തുറക്കുമ്പോൾ രാവിലെ ഒരു വാർത്ത കാണുമല്ലോ, ആ വാർത്ത ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ വാർത്തയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വാർത്തയെക്കുറിച്ചും ഈ ഒരു ചാനലിൽ ക്ലാസ്സുകൾ ഉണ്ടാവും. ലക്ഷദ്വീപിൻ്റെ സംഭവമാണെങ്കിലും ഇസ്രയേൽ പലസ്തീൻ പ്രശ്നമാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളും, അപ്പോൾ അങ്ങനത്തെ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ആയിട്ട്, ജനറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.